അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പവറിൻ. പവറിൻ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. റെസിസ്റ്റീവ് സർക്യൂട്ടിലെ പവർ, വി നോ ദാറ്റ് ആവറേജ് പവർ ഇൻ അൻ എ സി സർക്യൂട്ട് പി ഈസ് ഈക്വൽ ടു ഐ ആർ എം എസ് ഇൻറ്റു ഇ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ. പക്ഷേ ഒരു ഐഡിയൽ, ഇൻ കേസ് ഓഫ് ആൻ ഐഡിയൽ റെസിസ്റ്റീവ് സർക്യൂട്ട് ഫൈയുടെ വാല്യൂ എന്താണ്? സീറോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റെസിസ്റ്റീവ് സർക്യൂട്ട് ഒരു റെസിസ്റ്റൻസ് മാത്രമുള്ള കേസാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഫൈയുടെ വാല്യൂ എന്താ? സീറോ. ഓർമ്മയുണ്ടല്ലോ ഐയും ഇ എം എഫും റെസിസ്റ്റൻസും എല്ലാം ഫേസറിൽ ഒരേ ഫേസർ ഡയഗ്രം വരച്ചപ്പോഴത്തേക്ക് അവർ ഒരേ ആംഗിളിൽ വന്നല്ലോ. രണ്ടു പേർക്കും ഫേസ് ഡിഫറൻസ് ഇല്ല. ഫൈയുടെ വാല്യൂ സീറോ. അപ്പോൾ പവർ എന്തായി? പവർ ഈസ് ഈക്വൽ ടു ഇ ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് സീറോ. കോസ് സീറോ വൺ അല്ലേ. അപ്പോൾ പവറിൻ്റെ ഫോമിൽ എന്തായി? ഇ ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. ഇങ്ങനെയും പറയാം ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്കിതിനെങ്ങനെ ഒന്ന് മാറ്റാം. ഇ ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് എന്ന് പറയുന്നത് ഇ ആർ എം എസ് ബൈ ആർ എൽ എയുടെ കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബൈ റെസിസ്റ്റൻസ് ആണ്. അതിൽ നിന്ന് എന്ത് പറയാം? ഇ ആർ എം എസ് സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഈ രണ്ട് ഫോമുലാസും വളരെ പ്രധാനമാണ്. ഇതൊരു റെസിസ്റ്റീവ് സർക്യൂട്ടാണെങ്കിൽ അതിൻ്റെ പവറിൻ്റെ ഫോമുല, വി നോ ദാറ്റ് ദ പവർ ഇൻ എൻ എ സി സർക്യൂട്ട് ഐ ആർ എം എസ് ഇൻറ്റു ഇ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ. നമ്മൾ മുമ്പ് പഠിച്ച അതേ കോൺസെപ്റ്റ്. അതിൽ നിന്ന് അവസാനം പവർ ഫോമുല എന്ത് കിട്ടി? ഇ ആർ എം എസിൻ്റെ സ്ക്വയർ ബൈ ആർ എന്ന് വന്നു. ഇത് പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. ഇനി കപ്പാസിറ്റീവ് സർക്യൂട്ടിലും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും എന്ത് വരും എന്നുള്ളത് പഠിക്കാം.